കടലിൻ്റെ മക്കൾ പലരും ഇപ്പോഴും കണ്ണീരിലാണ്. ആനുകൂല്യങ്ങളും പദ്ധതികളും ഒരുപാടുണ്ട്. എന്നിരുന്നാലും ഒന്നും കൃത്യമായി ലഭിക്കുന്നില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾ പറയുന്നത്. അവരുടെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ക്യാമറ ചലിപ്പിക്കുന്നു. സഹജീവികൾക്കൊരു അപകടം വന്നപ്പോൾ ഒന്നും നോക്കാതെ ചാടിയിറങ്ങിയവരാണ് മത്സ്യത്തൊഴിലാളികൾ. കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയത്തിലും കൈത്താങ്ങായവർ. അവരെ ചേർത്ത് പിടിക്കേണ്ടത്, ആനുകൂല്യങ്ങൾ നൽകേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കടമയാണ്. എന്നാൽ പെൻഷൻ ഉൾപ്പെടെയുള്ളവ ഇപ്പോഴും ലഭിക്കുന്നില്ലെന്നാണ് ഉയരുന്ന പരാതി. മത്സ്യസമ്പാദ്യ സമാശ്വാസ പദ്ധതി, ട്രോളിംഗ് കാലത്തെ സൗജന്യ റേഷൻ, പഠിക്കുന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പുകൾ, ഇങ്ങനെ മത്സ്യത്തൊഴിലാളികൾക്കായി വിവിധ സഹായങ്ങളാണ് സർക്കാരുകൾ നൽകി വരുന്നത്. മത്സ്യത്തൊഴിലാളിയുടെ 1500 രൂപയും അതോടൊപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ 1500 രൂപ വീതമുള്ള വിഹിതവും ഉൾപ്പെടുത്തിയതാണ് മത്സ്യസമ്പാദ്യ സമാശ്വാസ പദ്ധതി. ഇതിൽ ഈ വർഷം 158,000 പേർക്കായി 21,54,00,000 രൂപ നൽകിയെന്നാണ് സർക്കാർ രേഖകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ തൊഴിലാളികൾ നൽകുന്ന പണം പോലും കൃത്യമായി ലഭിക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. മത്സ്യത്തൊഴിലാളികൾക്ക് പന്നമാസത്തിൽ കിട്ടേണ്ട സമ്പാദ്യാശ്വാസ പദ്ധതി, കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ വാങ്ങിയ 1500 രൂപ വെച്ച് ഓരോ മത്സ്യത്തൊഴിലാളി അടച്ച പൈസയാണ്. ട്രോളിംഗ് നിരോധന സമയത്ത് അവരുടെ ഒരു ആശ്വാസമായിട്ട് കിട്ടേണ്ട പൈസ ഈ ഗവൺമെൻറ് ഇന്നത്തെ ദിവസം വരെ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് കടലിൽ പോയിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം ലഭിക്കുന്നത് വളരെ കുറവാണ്. ആ ഫണ്ട് ഇന്ന് വരെ ഗവൺമെൻറ് കൊടുത്തിട്ടില്ല. ട്രോളിംഗ് നിരോധന സമയത്ത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കായി സൗജന്യ റേഷൻ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും അതൊന്നും കൃത്യമായി ലഭിച്ചില്ലെന്നാണ് തൊഴിലാളികളുടെ പരാതി. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്ന മരബോട്ടുകൾ ഒഴിവാക്കി സ്റ്റീൽ ബോട്ടുകളാക്കാനുള്ള സർക്കാർ തീരുമാനവും തീരദേശ ജനതയ്ക്ക് തിരിച്ചടിയാവുകയാണ്. ഇതിനായി സർക്കാർ 10,00,000 രൂപ പ്രഖ്യാപിച്ചെങ്കിലും 30 മുതൽ 35 അടി വരെയുള്ള സ്റ്റീൽ ബോട്ടുകൾക്ക് ഈ തുക പോരാ എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല മത്സ്യബന്ധന യാനങ്ങളുടെ ഫീസിൽ ഇരട്ടിയിലധികം വർധനമുണ്ടായതും തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. സാധാരണഗതിയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് പഞ്ചമാസത്തിൽ കൊടുക്കുന്ന പദ്ധതി പ്രകാരമുള്ള സൗജന്യ റേഷൻ ഈ സമയം വരെ കൊടുത്തിട്ടില്ല. സ്കോളർഷിപ്പ് പല സ്കൂളുകളിൽ ഇപ്പോഴും കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടില്ല. ഓണത്തിന് ഇപ്പോൾ സാധാരണഗതിയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും അരി കൊടുക്കുന്നുണ്ട്, അതും ഇപ്പോൾ കിട്ടിയിട്ടില്ല. പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള മെല്ലെപ്പോക്കും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലെ കെടുകാര്യസ്ഥിതിയും ഇവരെ ദുരിതത്തിലാക്കുന്നു. അർഹതപ്പെട്ടവർക്ക് ആവശ്യമുള്ള സമയത്താണ് സഹായങ്ങൾ ലഭിക്കേണ്ടത്. അതിനൊരു കൃത്യതയും വ്യക്തതയും ഉണ്ടാവണം. ചുവപ്പ് നാടകളിൽ കുടുങ്ങി മുടങ്ങിക്കിടക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ വേഗത്തിലാക്കാൻ സർക്കാരിൻ്റെ അടിയന്തര ഇടപെടലുണ്ടാവണം. അരുൺ പുതുപ്പാടിക്കൊപ്പം അരുൺ പാറയ്ക്കൽ, 24, കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. സർക്കാർ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ നടപ്പാക്കിയാൽ തന്നെ തീരുന്നതേയുള്ളൂ മത്സ്യത്തൊഴിലാളികളുടെ കഷ്ടപ്പാട്. അവരുടെ പ്രതികരണങ്ങൾ അതാണ് നമ്മോട് പറയുന്നത്. നമുക്ക് കേൾക്കാം ആ പ്രതികരണങ്ങൾ. ബോട്ടിൻ്റെ ക്ഷേമനിധി കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശങ്ങളും വളരെ വലിയ രീതിയിലാണ് വർദ്ധിപ്പിച്ചത്. പിന്നെ ഈ മരബോട്ടൊക്കെ കണ്ടം ചെയ്യുന്ന ഒരു പദ്ധതി പെട്ടെന്ന് വന്നിട്ടുണ്ട്. അതൊന്നും സാധാരണ ഈ മറ്റേ നമ്മളെ മാറാട് ആണ് ഈ മരബോട്ടുകൾ അധികം ഉള്ളത്. അത് പെട്ടെന്ന് സർക്കാർ ഒരു നിയമം കൊണ്ടുവന്ന് കണ്ടം ചെയ്യാന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് താങ്ങൂല. പിന്നെ ഗവൺമെൻറ്റിൽ നിന്ന് കുറഞ്ഞ പൈസ കിട്ടും, അത് ഒരിക്കൽ വരുമ്പോഴൊക്കെ അവർ തീരും, ഇല്ലെങ്കിൽ കിട്ടണമില്ല. അവർക്ക് തോന്നുമ്പോൾ തരും, നമ്മൾ പിന്നെ എന്ത് ചെയ്യാൻ ആരുടെ പറയണേ, ആരുടെയും പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തിലെല്ലാം വലിയ പരാജയം തന്നെയാണ്, ഇവിടെ ഒന്നുമില്ല, ആര് ഭരിച്ചിട്ടും കണക്കെന്നാണ്. പെൻഷൻ ഏപ്രിൽ മാസത്താണ് കിട്ടിയത്, പിന്നെ ഇതൊർക്കും കിട്ടിയിട്ടില്ല. പത്രത്തിലൊക്കെ ഒരു മാസം മുന്നേ പറഞ്ഞിട്ട് ഈ അടുത്ത ആഴ്ച എല്ലാവരും കൊടുക്കും, അത് കൊടുക്കുന്നവരുണ്ട്. ഇന്നലെ വരെ പോയിട്ട് പൈസ വന്നിട്ടില്ല. ഡീസല് ഭയങ്കര വിലക്കയറ്റാണ്. ഇപ്പോൾ സർക്കാർ ഇതിനൊക്കെ സബ്സിഡി കൊടുക്കണം, എന്നാലേ മത്സ്യത്തൊഴിലാളി വിജയിക്കുള്ളൂ. ഇത് കുറേ ലോണും കാര്യമൊക്കെ എടുത്ത് വെച്ച് ബോട്ടൊക്കെയാണ്. ഇതിൽ ആൾക്ക് ലോൺ അടക്കാൻ കഴിയില്ല,